ഹായ് കുട്ടീസ്, അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്റെ സ്ഥലത്തുള്ള കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ്. അപ്പൊ മഴയൊക്കെ പെയ്ത് നല്ല വെള്ളം നിറഞ്ഞു കിടക്കുമായിരുന്നു കേട്ടോ. അപ്പൊ അതിൽ കൂടെ ഞങ്ങൾ ഒരു ചെറിയ യാത്ര നടക്കുകയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ അങ്ങോട്ട് പോയത്. അതിനു മുമ്പ് തന്നെ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ ഓൺ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുകയാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മൾ നേരെ പോയത് നമ്മുടെ മീൻ മേടിക്കാനായിട്ടാണ്. മീൻ മേടിക്കാനായിട്ട് ഞങ്ങളൊരു കടയിൽ പോയി. അവിടെ ഒരുപാട് ഫിഷ് ഉണ്ടായിരുന്നു, ഞണ്ടുണ്ടായിരുന്നു, കൊഞ്ചുണ്ടായിരുന്നു, നെത്തോലി ഉണ്ടായിരുന്നു, വേളാമ്പാറ ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ അയില ഉണ്ടായിരുന്നു. ഏതൊക്കെ മീനുണ്ടെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടത് അയിലയും നെത്തോലിയുമാണ്. അപ്പൊ അയിലയും നെത്തോലിയും മേടിച്ചു. ഇനി നമുക്ക് വീട്ടിലേക്ക് പോവാം. വീട്ടിലേക്ക് പോയിട്ട് പെട്ടെന്ന് ഒരു അടിപൊളി കറി തയ്യാറാക്കിയാലോ. അപ്പൊ നമ്മള് മീനെല്ലാം നമ്മളൊരു ചട്ടിയിലേക്ക് മാറ്റുന്നുണ്ട്. ചട്ടിയിലേക്ക് മാറ്റിയ ശേഷം ഇത് നമുക്കിതൊന്ന് ഫ്രഷ് ആക്കിയിട്ട് എടുക്കണം. അപ്പൊ ഫ്രഷ് ആക്കിയിട്ട് എടുക്കുന്നത് എന്തായാലും എന്റെ ഉമ്മിയുടെ ജോലിയാണ്. അപ്പൊ ഉമ്മിക്ക് നമുക്ക് പണി കൊടുക്കാം. അപ്പൊ ഉമ്മി ഫ്രഷ് ആക്കി എടുക്കാൻ പോവുകയാണ്. അപ്പൊ ഉമ്മയെ മീനൊക്കെ ഫ്രഷ് ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഉമ്മിയടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് അയിലയിലും നെത്തോലിയിലും എനിക്ക് ഏറ്റവും ഫേവറേറ്റ് നെത്തോലി ആയിരുന്നു. അപ്പൊ നമുക്ക് രാത്രി പെട്ടെന്ന് തന്നെ നെത്തോലി കറി തയ്യാറാക്കിയാലോ. അപ്പൊ അതായത് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. അപ്പൊ അതിനായിട്ട് ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി, 3 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമ്മൾ ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. നമ്മളൊരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തു. അതിലേക്ക് നമ്മുടെ ചട്ടി ഒന്ന് ചൂടായപ്പോഴത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. 1 ടീസ്പൂൺ കടുക് ഒന്ന് ഇട്ട് പൊട്ടിച്ചു. പിന്നെ 2 വറ്റൽമുളക്. പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 10-20 കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചിയും കൂടി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിട്ട് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തക്കാളിയാണ്, ഒരു 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി ചേർത്ത് നമുക്ക് ഇതൊന്ന് വെന്ത് ഉടച്ചെടുക്കണം. അപ്പോൾ വെന്തൊക്കെ ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കിയ ശേഷം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നെത്തോലിയാണ്. നമ്മൾ ഫ്രഷാക്കി വെച്ചിരിക്കുന്ന നെത്തോലി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നെത്തോലി ചേർത്ത ശേഷം നമുക്ക് ഇതൊന്ന് പൊടിയാതെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയം കൊണ്ട് കൂട്ടുകാർ ഈ വീഡിയോ എൻ്റെ FB കാണുകയാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ കാണുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുകയും ചെയ്യണേ. അപ്പോൾ നമ്മളിത് അടച്ചു വെക്കുന്നതിന് മുമ്പ് 3 കഷ്ണം വടക്കുമ്പുള്ളിയും കൂടി ഇതിലേക്ക് ചേർത്തിരുന്നു. നമ്മൾ തക്കാളി കൂടുതൽ ചേർത്തത് കൊണ്ടാണ് നമ്മൾ വടക്കുമ്പുള്ളി കുറച്ച് ചേർത്തത്. അപ്പൊ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ, അപ്പൊ നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നെത്തോലിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമലൈക്കും.